വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹാബ് ഹാസ് ഹാഡ് എന്നീ ഓക്സിലറി വേബ്സിൻ്റെ ആണ് ഓൾറെഡി ഈസ് ആം ആർ വാസ് വെർ ഇതിൻ്റെയൊക്കെ മീനിങ്ങും കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് വീഡിയോസ് കാണാത്തവർ കാണാം ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം അപ്പം നമുക്ക് ഹാവ് ഹാസ് ഹാഡ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് എന്താണ് അതിൻ്റെ മീനിങ് എന്നുള്ളത് നോക്കാം അപ്പോൾ ഹാവിൻ്റെയും ഹാസിൻ്റെയും മലയാളം മീനിങ് എന്ന് പറയുന്നത് ഉണ്ട് എന്നാണ് അതായത് എനിക്ക് ഇന്നതുണ്ട് അല്ലെങ്കിൽ അവൻ അതുണ്ട് എന്ന് നമ്മൾ പറയുന്നതിനാണ് ഹാവും ഹാസും ഉപയോഗിക്കുക ഹാവ് ഹാസ് ഉപയോഗിക്കുന്നത് പ്രസൻ്റ് ടെൻസിലാണെന്നുള്ളത് വെക്കുക ഇപ്പോൾ ഉള്ള കാര്യം ഇപ്പോൾ ആ വ്യക്തിക്കുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട് പ്രസൻ്റ് ടെൻസിലാണ് നമ്മൾ ഹാവും ഹാസും ഉപയോഗിക്കുക ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു ഈസും ആമും ആറും പ്രസൻ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നു അതിൻ്റെ നേരെ പാസ്റ്റ് ടെൻസിൽ വരുമ്പോഴാണ് വാസും വേറും ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെയാണ് ഹാസിൻ്റെയും ഹാവിൻ്റെയും കാര്യം ഹാസ് ഹാവ് എന്നുള്ളത് പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നു ഹാഡ് എന്നുള്ളത് പാസ്റ്റ് ടെൻസിലാണ് അപ്പം നമുക്ക് ആദ്യം ഹാസ് ഹാവ് എന്താന്നുള്ളത് നോക്കാം അപ്പം ഹാസ് നമ്മൾ ഉപയോഗിക്കാം ഹി ഷിറ്റ് ദിസ് ദാറ്റ് അതായത് സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് നമ്മൾ ഹാസ് ഉപയോഗിക്കുക സിംഗുലർ സബ്ജക്റ്റ് ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒറ്റ ഒരാളാണ് എങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ ഹാസ് ഉപയോഗിക്കുന്നു അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഐ വി യു ദിൻ്റെ കൂടെ ഹാവ് യൂസ് ചെയ്യുന്നു ഇവിടെ ചെറിയൊരു മാറ്റം വരുന്നതും കേസ് അയൻ്റെതും മാത്രമാണ് അയിൻ്റെ സിംഗുലർ ആണെങ്കിൽ കൂടി നമ്മൾ മീനിങ് പറയുമ്പോൾ ഐ എന്ന് പറയുന്നത് സിംഗുലർ ആണല്ലോ പക്ഷേ അതിൻ്റെ കൂടെ ഹാവ് ആണ് യൂസ് ചെയ്യുക അതൊന്ന് മൈൻഡിൽ വെക്കുക അപ്പം നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം എനിക്കൊരു പെൻസിലുണ്ട് അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ ആണ് ഐ ഹാവ് എ പെൻസിൽ ഐ ഹാവ് എ പെൻസിൽ എന്ന് പറയുന്നത് എനിക്ക് ഒരു പെൻസിൽ ഉണ്ട് ഷീ ഹാസ് ലോങ് ഹെയർ അവൾക്ക് നീളമുള്ള മുടിയുണ്ട് യു ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ നിനക്ക് നല്ലൊരു ഭാവിയുണ്ട് എ ചേബിൾ ഹാസ് ഫോർ ലക്സ് ഒരു മേശയ്ക്ക് നാല് കാലുകളുണ്ട് ഇപ്പോൾ മലയാ മീനിങ് ഏത് രീതിയിലാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ കുറച്ച് എക്സാമ്പിൾസും കൂടി വി ഹാവ് എ പ്ലാൻ ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ട് ആ വി ഹ് എ പ്ലാൻ ടു ഗോ ഫോർ എ ടൂർ ടുമോറോ ഞങ്ങൾക്ക് നാളെ ടൂറ് പോകാനായിട്ടൊരു പ്ലാനുണ്ട് ഓക്കെ ഹീ ഹാസ് എ കാർ അവനൊരു കാറുണ്ട് ഇറ്റ് ഹാസ് ടൈൽ മേ ബി ഡോഗ് ഡോഗ് ഹാസെറ്റെയിൽ ടൈഗാസെറ്റെയിൽ ഓക്കെ അതിനൊരു വാല് ഉണ്ട് അപ്പോൾ മനസ്സിലായല്ലോ ഏത് രീതിയിലാണ് ഹാവും ഹാസും മലയാളത്തിൽ ഏത് മീനിങ്ങിലാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് അടുത്തത് ഹാഡ് അവിടെ ഞാൻ പറഞ്ഞിരുന്നു ഹാവ് ഹാസ് പ്രസൻ്റ് ടെൻസിൽ ഉപയോഗിക്കുമ്പോൾ ഹാഡ് ഉപയോഗിക്കുന്നത് പാസ്റ്റ് നെൻസിലാണ് ഉണ്ടായിരുന്നു ഓക്കെ ഐ ഹാഡ് എ ഗസ്റ്റ് എനിക്കൊരു അതിഥി ഉണ്ടായിരുന്നു ഷീ ഹാഡ് എ ജോബ് ലാസ്റ്റ് ഇയർ കഴിഞ്ഞ വർഷം അവൾക്കൊരു ജോലി ഉണ്ടായിരുന്നു പാസ്റ്റാണ് ഈ വർഷം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ പറയുന്നില്ല ദെൻ യു ഹാഡ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടായിരുന്നു ദെൻ വി ഹാഡ് എ പ്ലാൻ ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പം ഹാവ് ഹാസ് ഹാഡിൻ്റെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം അത് പ്രാക്ടീസ് ചെയ്യാനായിട്ടൊരു ടെസ്റ്റാണ് ഒന്നുമില്ല കുറച്ച് സെൻറ്റൻസ് മലയാളത്തിൽ തന്നിട്ടുണ്ട് അത് നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് ഹാവ് ഹാസ് ഹാഡ് മീനിങ് അനുസരിച്ച് ഏതാണോ വരിക അതിനനുസരിച്ച് യൂസ് ചെയ്തിട്ട് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുക അത് നിങ്ങൾക്ക് ആ വേഡിൻ്റെ മീനിങ് കിട്ടി മലയാളം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ജസ്റ്റ് ഒരു പ്രാക്ടീസിനായിട്ട് കൊടുത്തിരിക്കുന്ന ടെസ്റ്റാണ് നമുക്കറിയാം എത്രത്തോളം ഇംഗ്ലീഷ് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് മലയാളീസ് മലയാളത്തിലാണ് ചിന്തിക്കുക മലയാളത്തിൽ ചിന്തിച്ചതിന് ശേഷം ആ മലയാളമാണ് നമ്മൾ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യുക അപ്പോൾ ഈ ഇംഗ്ലീ തന്നിരിക്കുന്ന സെൻറ്റൻസസ് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം അവൾക്ക് ഒരു സ്വപ്നമുണ്ട് അവൻ ഒരു നല്ല ഹാൻഡ് അവന് എന്നാണെ അവന് ഒരു നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉണ്ട് അവൾക്ക് നല്ലൊരു ഡ്രസ്സുണ്ടായിരുന്നു അവർക്ക് ഒരു വീടുണ്ടായിരുന്നു അപ്പോൾ ഉണ്ട് എന്നുള്ള സ്ഥാനത്ത് ഹാവ് ഹാസ് ഉണ്ടായിരുന്നു എന്നുള്ളടത്ത് ഹാഡ് യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഹാസ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക സിംഗുലറിൻ്റെ ഒപ്പം ഹാവ് യൂസ് ചെയ്യുമ്പോൾ പ്ലൂറലിൻ്റെ ഒപ്പം കൂടെ ഐയും യുവും ഐയിൻ്റെയും യുവിൻ്റെയും കൂടെയും ഹാവ് തന്നെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് മൈൻഡിൽ വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കുക അപ്പം വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്